ആശാനെ ആശാനെ അനുഗ്രഹിക്കണം, വണങ്ങിയിടുന്നു. എന്നാലും ആശാന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തൊരു വേഷം, ആശാന്റെ മകന്റെ അച്ഛന്റെ വേഷം ഈ നാരായണി മകൾ നാരായണി തന്നല്ലോ. എനിക്കതിൽ അദ്വൈതമായ സന്തോഷമുണ്ട്. മതിയടാ, നിന്റെ ഈ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. പേരിക്കണ്ട ആശാനെ, ഇതിന് സ്റ്റാൻഡേർഡ് ഉള്ള അച്ഛനെ ആശാന്റെ മകൻ ജന്മത്ത് കിട്ടത്തില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം അറിയല്ല, എന്തെങ്കിലും പറഞ്ഞ് കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞേക്കണം. അത് ഞാൻ ഏറ്റു. എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബം കലക്കി. Nice to meet you. Nice to meet you. അല്ല, വൈഫ് വന്നില്ലേ? ഇല്ല, അവക്ക് ചെറിയൊരു ഇൻഫോസിസിന്റെ ആൽബം. എന്താ? നിന്റെ പുതിയ തന്ത? തന്ത ഏതാണ് ഈ പിച്ചക്കാരൻ? കേട്ടോ മിസ് മേനോൻ, എന്റെ മകനായതുകൊണ്ട് പറയല്ല, മണു ഒരു മണ്ടനാണ്. സത്യം പറയുള്ളു, അവന്റെ സിലക്ഷൻ വളരെ മോശമാണ്. അവന്റെ തെറ്റായ തീരുമാനങ്ങൾ ഞാനാണ് തിരുത്താറുള്ളത്. എന്റെ വാക്കവൻ തട്ടില്ല, കാരണം കരിങ്കല്ല് പോലത്തെ വാക്കായി എന്റേത്. തട്ടിയാൽ കാലടിമെന്ന് അവനറിയാം. ഇതൊരു മരി തറ പരിപാടിയായി പോയി. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് അച്ഛന്റെ ഉദ്ദേശം. എടാ, മക്കള് പ്രോബ്ലത്തിലായാൽ അച്ഛന്മാരാ രക്ഷിക്കേണ്ടത്? നിന്റെ അച്ഛനെ നീ വേറൊരുത്തന്റെ അച്ഛനാക്കിയപ്പോ നിന്റെ അച്ഛൻ നിനക്ക് വേറൊരു അച്ഛനെ കൊണ്ടുവന്നു. പാവം പട്ടാണെന്ന് തോന്നുന്നു. ഈ പുതിയ തന്ത എന്നെ എങ്ങനെ രക്ഷിക്കുന്ന അച്ഛൻ പറയണേ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഓ, അവിടെ ബിസിനസ് ആയിരുന്നു അല്ലേ? യെസ്. I have been in Singapore for a long time. Oh, I see. എന്താ? You know Vishnarayan? How deeply they are loving. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why in fact I took my decision to arrange the marriage at the earliest. Is it convenient and comfortable for you? അതന്നെ. Agreed? Agreed. അച്ഛൻ പറഞ്ഞ ശരിയാ, അയാള് കലക്കി. ഈ ഒറിജിനേക്കാളും കൊള്ളാം ആ ഡ്യൂപ്ലിക്കേറ്റ്. ഓ, രക്ഷപ്പെട്ടു. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നീ ചെല്ലടാ പൊട്ടി ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞു. അത് കഴിഞ്ഞ നാളത്തെ പറഞ്ഞ ഡയലോഗായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് തന്തയും വേണ്ടി തട്ടിയതാ. ഞഞ്ഞായി, ഇപ്പൊ കല്യാണം മുടക്കുന്നതിന് പേരെ നീ അതങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിച്ച പിന്നെ എഗ്രീഡ് എന്ന് പറഞ്ഞ് കൈ കൊടുത്തെന്തിനാ? എഗ് എന്ന് പറഞ്ഞ മുട്ട. അപ്പൊ എഗ്രീഡ് എങ്ങനെ കല്യാണമാകും? വെഡിങ് അല്ലേ കല്യാണം? ഞാൻ വിചാരിച്ചു വല്ല ഓംലെറ്റും വേണമെന്ന് ചോദിച്ചാണെന്ന്. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഓംലെറ്റാ? നീ വരുന്നു, കല്യാണം മുടക്കുന്നു, പോകുന്നു, ഇതായിരുന്നു എന്റെ പ്ലാൻ. ഒരവസരം കൂടി എനിക്ക് തന്നാ മതി, ഈ എഗ്രീഡ് ഞാൻ പൊട്ടിച്ചു തരാം. എങ്ങനെയാ ഇനിയിപ്പോ? അമ്മയും അമ്മാവനും ഒക്കെ ആയിട്ട് നാടകക്കാർ വന്ന് ഇറങ്ങോ? നീ കൂടി തുടങ്ങില്ലേ, മനുഷ്യനോട് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. എന്നോട് ചാടിയിട്ട് കാര്യമില്ല. നാടകം കളിക്കുന്നത് ഒരു സി ബി ഓഫീസറുടെ മുന്നിലാണെന്ന് മറക്കരുത്. ഓ, ഒടുക്കത്തൊരു സി ബി ഐ. നാട്ടിൽ ഒരു പണിയില്ലാത്ത വേറെ എന്തോരം തണ്ടമാരുണ്ട്. അതിൽ ആരുടെയെങ്കിലും മോളായിട്ട് ജനിച്ചുകൂടായിരുന്നു നിനക്ക്? മനു, സംഗതി കുഴപ്പമാണ്. നിന്റെ അമ്മ വന്ന്. അമ്മ വന്നോ? അതെ, അപ്പൊ തന്നെ ആ സി ബി ഐക്കാരൻ അമ്മയെ വിളിച്ചോണ്ട് നിന്റെ അച്ഛന്മാരുടെ അടുത്തോട്ട് പോയിട്ടുണ്ട്. ഇനി അവിടെ എന്താ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെയും കൂടി രക്ഷിക്കണമേ എന്റെ മുരുക ഭവാനി. അതൊന്നും പ്രശ്നമില്ല, ഞാനില്ലേ നിന്റെ കൂടെ. ഹലോ. ഹലോ. ആശാന്റെ ഭാര്യയല്ലേ ഇത്? ഈശ്വര, ഞങ്ങൾ കുറച്ച് ഫാമിലി മാറ്റി സംസാരിക്കാനുണ്ടായിരുന്നു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ? എനിക്കും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. കാര്യങ്ങളൊക്കെ ഞാനും ഇദ്ദേഹവും സംസാരിച്ചു. വിവാഹകാര്യമല്ലേ പറയുന്നത്? അതെ. അതിന് ഇദ്ദേഹത്തിന് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. ഒരമ്മയ്ക്കും മകൻ തനിയെ പിറക്കുന്നില്ല.
അതിൽ ഭർത്താവിനുള്ള അഗീതവുമായ പങ്ക് നീ വിസ്മരിക്കരുത്. വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് ലക്ഷ്മിക്കുട്ടി. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? സ്വന്തം കുടുംബത്തിലെ താളപ്പിഴകൾ ഉമ്മറത്തെ ലലക്ക് വെളുപ്പിക്കേണ്ടത്. ഏകന്റെ വട്ടാണോ? വട്ട് 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 നിന്റെ തന്തകാടി. സ്വന്തം ഭർത്താവിനെ കൈനീട്ടി അടിക്കാന്ന് പറഞ്ഞ അതും എന്റെ മുന്നിൽ വെച്ച്. എനിക്കിതെന്തോ ശരിയാവുന്നില്ല. ഇങ്ങനൊരു വീട്ടിലേക്ക് എന്തിനാ നമ്മുടെ മോളെ അയക്കുന്നത്? അതിന് അവളെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നില്ലല്ലോ, അവനിവിടെ നമ്മളോടൊപ്പം നിന്നോളൂ. ഹൊറിബിൾ ഫാമിലി.